എല്ലാവർക്കും മിക്കൻ എഡ്യൂസണിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യേണ്ടത് ഗ്രൂപ്പ് ഇൻസെൻ്റീവ് സിസ്റ്റമാണ് ആണ് ഓക്കെ ഇപ്പോൾ സാധാരണ ഇൻഡിവിജ്വലിന് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നത് അതാണ് ബേസ്ഡ് പേഴ്സണൽ പെർഫോമൻസ് അല്ലെങ്കിൽ ഇൻ ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ചില സന്ദർഭത്തിൽ നമുക്ക് ഇൻഡിവിജ്വൽ പെർഫോമൻസ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇൻഡിവിജ്വൽ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം ഏതെങ്കിലും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉള്ളതെങ്കിൽ അതിൽ ഒരുപാട് ഇൻഡിവിജ്വൽ ഒരുപാട് ആൾക്കാർ അതിനകത്ത് നമ്പർ ഓഫ് പീപ്പിൾ മേ ബി ഇൻവോൾഡ് ഇൻ ദ കംപ്ലീറ്റിങ് എ പെർട്ടിക്കുലർ ടാസ്ക് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ്സ് ഇൻസെൻറ്റീവ്സ് സ്കീംസ് എന്നുള്ളത് എന്തല്ല പ്രാക്ടിക്കബിളല്ല ചില സന്ദർഭങ്ങളിൽ ഓക്കെ ഒരു കമ്പനീസിനകത്തല്ല ഏതെങ്കിലും ഒരു അസംബ്ലി യൂണിറ്റിനകത്താണെങ്കിൽ ഒരുപാട് എന്താണ് ഒരു പ്രൊഡക്റ്റ് ഒരുപാട് ആൾക്കാർ കൂടിയിട്ട് അസംബിൾ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഗ്രൂപ്പ് എഫേർട്ടാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാൾക്ക് മാത്രം നമുക്ക് എന്ത് ചെയ്യാം പെർഫോമൻസിൻ്റെ ബേസിനകത്ത് ഇൻസെൻറ്റീവ്സ് കൊടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമില്ല അവിടെയാണ് ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളത് ഇനി എന്തൊക്കെയാണ് ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് സിസ്റ്റത്തിൽ വരുന്നതാണ് നമുക്ക് ജസ്റ്റ് നോക്കാം അതിൽ പ്രധാനമായിട്ടും നാല് മെത്തഡ്സാണ് ഉള്ളത് ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് സിസ്റ്റത്തിലുള്ള ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് വേജ് പ്ലാൻസ് ഉള്ളത് നാലാണ് ഉള്ളത് ഒന്ന് പ്രീസ്റ്റ് പ്രീസ്റ്റ് മാൻ പ്ലാൻ എന്നുള്ളത് പ്രീസ്റ്റ് മാൻ പ്ലാൻ പിന്നീട് രണ്ടാമത്തെ സീലൺ പ്ലാൻ എന്നുള്ളത് പിന്നീട് കോ പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് കോ പാർട്ട്ണർഷിപ്പ് പിന്നീട് പ്രോഫിറ്റ് ഷെയറിംഗ് എന്നുള്ളത് ഓക്കെ ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല എന്താണെന്നുള്ളത് ജസ്റ്റ് ഓരോ കാര്യങ്ങളും ജസ്റ്റ് പറഞ്ഞു പോയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒന്നാമത്തെ നമുക്ക് നോക്കാം പ്രീസ്റ്റ് മാൻ പ്ലാൻ എന്നുള്ളത് ഒന്നാമത്തെയാണ് പ്രീസ്റ്റ് പ്രീസ്റ്റ് മാൻ പ്ലാൻ പ്രീസ്റ്റ് മാൻ പ്ലാനകത്ത് ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ആദ്യം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എൻ്റെ ഫാക്ടറി ബേസ് ചെയ്തിട്ടുണ്ട് സ്റ്റാൻഡേർഡ് അവിടെപ്പെട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ എന്താണ് ഈ സ്റ്റാൻഡേർഡിനേക്കാട് മുകളിലാണെങ്കിൽ പ്രൊഡക്ഷൻ തന്നെ സ്റ്റാൻഡേർഡിനേക്കാട് മുകളിലാണെങ്കിൽ എന്ത് കൊടുക്കും ബോണസ് പ്രൊവൈഡ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇറ്റ് ക്രിയേറ്റ് ടീം സ്പെരിറ്റ് ആയി അങ്ങനത്തെ വർക്കേഴ്സ് ടീം സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്തിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു പ്രീസ്റ്റ് മാൻ പ്ലാൻ സഹായിക്കുന്നു ഓക്കെ ഇതിൻ്റെ രണ്ടാമത്തെ സീലിംഗ് പ്ലാൻ എന്നുള്ളത് സീലിംഗ് പ്ലാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സീലം പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ജോസഫ് സീലിനാണ് ഈ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ജോസഫ് സീലിനാണ് പ്ലാൻ ഇൻട്രഡ്യൂസ് ചെയ്യാനുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ഓക്കെ അപ്പോൾ ഇവിടെ പറയുന്നത് ഈ പ്ലാനിനകത്ത് പറയുന്നത് വൺ പെർസെൻറ്റേജ് പാർട്ടിസിപ്പേറ്ററി ബോണസ് ഫോർ എവരി വൺ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ടിവിറ്റി ഒരു ശതമാനം പ്രൊഡക്ടിവിറ്റി കൂടുകയാണെങ്കിൽ ഒരു ശതമാനം എന്താണ് പാർട്ടിസിപ്പേറ്ററി ബോണസ് പ്രൊവൈഡ് ചെയ്യുന്നു ഒരു ശതമാനം പാർട്ടിസിപ്പേറ്ററി ബോണസ് പ്രൊവൈഡ് ചെയ്യും അപ്പം അത്തരത്തിലുള്ള ഒരു സിസ്റ്റമാണെന്ന് പറഞ്ഞാൽ സീലിൻ പ്ലാൻ എന്നുള്ളത് ഓക്കെ ദെൻ തേർഡ് വൺ കോ പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് കോ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കാര്യമാണ് ഇവിടെ എന്താണ് ഈ സ്കീമിനകത്ത് എംപ്ലോയ്സിന് എംപ്ലോയീസ്ക്ക് ഓഫർ ചെയ്യുന്നു എന്താണ് ഷെയേഴ്സ് ഓഫർ ചെയ്യുന്നു എൻ്റർപ്രൈസിൻ്റെ ഷെയേഴ്സ് റെഡ്യൂസ്ഡ് പ്രൈസിനകത്ത് ഓഫർ ചെയ്യുന്നു റെഡ്യൂസ്ഡ് പ്രൈസിനകത്ത് ഓഫർ ചെയ്യുന്നു ഇതാണ് ഇതാണെന്തു പറയുന്നത് കോ പാർട്ട്ണർഷിപ്പ് എന്നാണ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഓക്കെ ദെൻ ഫോർത്ത് വൺ പ്രോഫിറ്റ് ഷെയറിംഗ് എന്നുള്ളത് പ്രോഫിറ്റ് ഷെയറിംഗ് പ്രോഫിറ്റ് ഷെയറിംഗ് എന്നെ പ്രധാനമായിട്ടും കറൻറ്റ് പ്രോഫിറ്റ് ഷെയറിംഗ് ഉണ്ട് അതോടൊപ്പം തന്നെ ഡെഫേഡ് പ്രോഫിറ്റ് ഷെയറിംഗ് ഉണ്ട് കറണ്ട് പ്രോഫിറ്റ് ഷെയറിംഗ് ഉണ്ട് ഡെഫേഡ് പ്രോഫിറ്റ് ഷെയറിംഗ് ഉണ്ട് കറണ്ട് പ്രോഫിറ്റ് ഷെയറിംഗിനകത്ത് ഈച്ച് വർക്കർ ഈസ് പെയ്ഡ് ഹിസ് ബോണസ് ഓഫ് പ്രോഫിറ്റ് ഇൻ ക്യാഷ് ബോണസ് ഓഫ് പ്രോഫിറ്റ് ഇൻ ക്യാഷ് ഇൻ ദ കേസ് ഓഫ് ഡെഫേഡ് പ്രോഫിറ്റ് ഷെയറിംഗിൻ ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഡ്യൂ ടു ഈച്ച് വർക്കർ ഈസ് ഐ ദ ക്രെഡിറ്റ് ടു പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് ഏതൊരു ക്രെഡിറ്റെയും പ്രൊവിഡൻ പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും അല്ലെങ്കിൽ പെൻഷൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും പെൻഷൻ അക്കൗണ്ടിലേക്ക് എന്താണ് ക്രെഡിറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് ഓറേജ് പേഡ് ഇൻ ദ ഫോം ഓഫ് ദ ബോണസ് ഷെയർ നമ്മൾ പറയാൻ വേണ്ടി പറ്റും ഓക്കെ ഇതാണെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഷെയറിങ്ങിൽ വരുന്ന കറണ്ട് പ്രോഫിറ്റ് ഷെയറിംഗും ഡെഫേഡ് പ്രോഫിറ്റ് ഷെയറിംഗ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് പ്ലാനിനകത്തുള്ള നാല് പ്ലാൻസാണ് സിമ്പിൾ ആയിട്ട് ജസ്റ്റ് മീനിങ് മാത്രമാണ് നോക്കിയിട്ടുള്ളത് കോമേഴ്സിലേറ്റുള്ള കൂടുതൽ ക്ലാസ്സുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തു നിങ്ങൾക്ക് ആവശ്യമായ ടോപ്പിക്കൽ കൂടി താഴെ കമൻറ്റ് ചെയ്യും താങ്ക്